വെൽക്കം ബാക്ക് ടു അക്ഷയപാത്രം ദ വെജ്. ഞാൻ രേഷ്മ ശ്രീരാജ്. അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ആർട്ട് വർക്കുമായിട്ടാണ്. അപ്പൊ നമ്മളെയൊക്കെ വീട്ടിൽ ഈ നോൺ സ്റ്റിക്കിന്റെ ഫ്രൈയിങ് പാൻ ഉണ്ടാവും, അതായത് നമ്മൾ യൂസ് ചെയ്യാതെ അതിന്റെ ഉൾഭാഗമൊക്കെ പോയിട്ടുള്ള ഫ്രൈയിങ് പാൻ ഉണ്ടാവും അല്ലെ. അപ്പൊ അത് സാധാരണയായിട്ട് നമ്മൾ ഒന്നെങ്കിലും എക്സ്ചേഞ്ച് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ ആക്രിക്ക് കൊടുക്കുകയൊക്കെയാണ് ചെയ്യാറ്. അപ്പൊ അതിന് പകരമായിട്ട് നമുക്ക് അതിനെ ഒരു നല്ല വാൾ ഹാങ്ങിങ് ആക്കിയിട്ട് മാറ്റിയാലോ, ഒരു വാളിൽ ചെടി ചട്ടിയൊക്കെ തൂക്കിയിടുന്ന രീതിയിൽ നമുക്ക് അതിനൊന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. വേഗം തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്, ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. കൂടാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്നാൽ വേഗം ആ ഒരു വർക്കിലേക്ക് പോവാം. അപ്പം ഞാൻ പഴയൊരു നോൺ സ്റ്റിക്ക് യൂസ് ചെയ്യാൻ പറ്റാത്തൊരു നോൺ സ്റ്റിക്ക് എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്കൊന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ അതിൻ്റെ പ്രോസസ്സ് നമുക്ക് തുടങ്ങാം കേട്ടോ. അപ്പോൾ ഇത് ആദ്യം നമുക്കൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ബ്ലാക്ക് കളറാണ് എടുത്തിരിക്കുന്നത്, അക്രിലിക് പെയിൻറ്റാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മുഴുവനായിട്ട് നമ്മൾ ചെയ്യുന്നില്ല, ഒരു ഹാഫ് പാർട്ടാണ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ഹാഫ് പോർഷൻ നമുക്ക് പെയിൻറ്റ് ചെയ്യണം, അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്ക് സൈഡ് നമുക്കൊന്ന് പെയിൻറ്റ് ചെയ്ത് എടുക്കണം. ഇനി ബാക്കി വരുന്ന ഭാഗത്ത് ഞാൻ കയറുകൊണ്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതായത് ഞാൻ രണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽസ് എടുത്തിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് മണ്ണ് നിറച്ചിട്ടുണ്ട്, ഇതിനകത്ത് ഞാൻ ചെടി നടാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ ഒരു ഭാഗത്തിലാണ് ഞാൻ ഈ കയർ എടുത്തിരിക്കുന്നത്. ഇനി ഈ ബോട്ടിൽ അല്ലെങ്കിൽ നമുക്ക് ചെറിയ ചെടിച്ചട്ടിയായാലും മതിയാവും. നമുക്കിതൊന്ന് പെയിൻറ്റ് ചെയ്ത് തുടങ്ങാം. അകവശം ഞാൻ പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞു, ഇനി പുറത്തുകൂടെ അതുപോലെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അതും ഹാഫ് മാത്രം മതി, ബാക്കി ഭാഗത്ത് നമ്മൾ കയറാണ് ചെയ്യുന്നത്. അപ്പോൾ അതൊരു ഹാഫ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഉണങ്ങാനായിട്ട് നമുക്ക് കുറച്ച് നേരം വയ്ക്കാം. അപ്പോൾ പെയിൻറ്റൊക്കെ നന്നായി ഉണങ്ങിയിട്ടുണ്ട്, ഇത് കയ്യിലൊന്നും ഒട്ടുന്നൊന്നുമില്ല. അപ്പോൾ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി പണി ചെയ്യാം. ആദ്യം നമുക്ക് ഈ രണ്ട് ബോട്ടിൽ ഇതിലൊന്ന് ഫിക്സ് ചെയ്യണം. അപ്പോൾ ഇത് ഈ ഒരു രീതിയിലാണ് വെക്കേണ്ടത്. അപ്പോൾ ആ രണ്ട് ബോട്ടിലും ഫിക്സ് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു വേണമെങ്കിൽ നമുക്ക് ചെടിച്ചട്ടി ചെറുത് വേണമെങ്കിൽ അതെടുത്താലും മതിയോ. അപ്പോൾ ആദ്യം ഞാൻ ഫിക്സ് ചെയ്യട്ടെ. അപ്പോൾ ഗ്ലൂ ഗൺ വെച്ചിട്ട് നമുക്ക് ഈ ഇതിൻ്റെ ബാക്ക് സൈഡൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അതേപോലെ നമ്മൾ എടുക്കുന്നത് വലിയ നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണെങ്കിൽ നമുക്ക് ചെടിച്ചട്ടി നന്നായിട്ട് പാകാവും കേട്ടോ. ഇനി ഇതിന് ചുറ്റും നമുക്ക് ഈ ത്രെഡൊന്ന് ചുറ്റി കൊടുക്കണം. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു കോട്ടൻ്റെ ത്രെഡാണ്. ഞാൻ ടയറിൻ്റെ ടേബിൾ ഉണ്ടാക്കാൻ നേരത്തെ ഞാനൊരു 6 മീറ്ററിൻ്റെ ത്രെഡ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ ഞാൻ പിരിച്ചിട്ട് ചെറിയ ഇതാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഇതിന് പകരം വേണേൽ ചാക്കുനൂലോ അല്ലെങ്കിൽ ചൂടിക്കയറോ അല്ലെങ്കിൽ നമ്മൾ മക്രാമേ ചെയ്യുന്ന ആ ഒരു ത്രെഡോ യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിത് ഇനി ഒട്ടിച്ചു തുടങ്ങട്ടെ. അപ്പോൾ ആദ്യം കുറച്ച് ഗ്ലൂ ഗണ്ണെന്ന് ഇവിടെ ആക്കി കൊടുത്തിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം. പെട്ടെന്ന് ഒട്ടിക്കിട്ടു കേട്ടോ, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്കിത് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. രണ്ട് സൈഡിൽ നമ്മൾ ഗ്ലൂ ഗണ്ണ് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ ബാക്ക് സൈഡിലും ഇതുപോലെ അപ്ലൈ ചെയ്യണം. ഫുള്ളായിട്ട് വേണ്ട, കുറച്ച് കുറച്ച് ഇടയ്ക്കിടയ്ക്കായിട്ട് നമ്മളിത് ഒട്ടിച്ചു കൊടുത്തുകൊണ്ടിരിക്കണം. ടൈറ്റായിട്ട് വലിച്ചു പിടിക്കണം, ഇല്ലെങ്കിൽ അത് ലൂസായിട്ട് ഇളകി പോരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ടൈറ്റായിട്ട് വേണം ചെയ്യാനായിട്ട്. ലാസ്റ്റ് ഒരു റോയും കൂടെ നമുക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടം വരെ ചെയ്യാൻ പറ്റുള്ളൂ, കാരണം അതിനടിയിലേക്ക് നമ്മൾ ബോട്ടിലില്ല. അപ്പോൾ അതുകൊണ്ട് സ്റ്റിക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവിടെ നമുക്ക് വേറെ എന്തെങ്കിലും ഡിസൈൻ ചെയ്യാം. ഞാനിങ്ങനെ ഒരു ത്രെഡ് എടുത്തിട്ട് ഈ ഒരു രീതിയിൽ സ്റ്റിക്ക് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഒരു ലെങ്ത്തിൽ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു 2 പീസാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് ഞാനൊന്ന് ഒട്ടിച്ചു കൊടുക്കട്ടെ. 2 അറ്റവും ഒട്ടിച്ചിട്ട് നമുക്ക് ഇതിനകത്തേക്ക് അത് വെച്ച് കൊടുക്കണം.
അവിടെയും കൂടെ ഒന്ന് ഗ്ലൂ ഗൺ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഗ്ലൂ സ്റ്റിക്ക് അപ്ലൈ ചെയ്തിട്ട് അതിനകത്തേക്ക് ഇറക്കി വെച്ച് കൊടുക്കുക. അതേപോലെ തന്നെ രണ്ടാമത്തെ എടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ ഞാൻ ഇങ്ങേ അറ്റത്താണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഇനി ഞാൻ വേറൊരു ത്രെഡ് എടുത്തിട്ട് ഇതിനകത്തുകൂടെ ചുമ്മാ ഒന്ന് ഒരു ഒരു ടൈ ചെയ്ത് കൊടുക്കുന്നു. അതൊക്കെ നിങ്ങളിഷ്ടം പോലെ ചെയ്യുക കേട്ടോ. ഇത് ഞാൻ എൻ്റെ ഒരു ഇഷ്ടത്തിന് ഞാനിങ്ങനെ ഒരു മോഡലാവാൻ വേണ്ടിയിട്ട് ചെയ്തു. ഞാൻ ഇവിടെ ഒന്ന് കെട്ടിക്കൊടുക്കുകയാണ്. ഇനി ഇത് കെട്ടിയിട്ട് അതിൻ്റെ അടിഭാഗം ഒന്ന് എനിക്ക് ഒന്ന് സ്റ്റിക്ക് ചെയ്യണം. അപ്പോൾ ഇത് ഈ ഒരു മോഡലിലാണ് വരുന്നത്. അപ്പോൾ അടിഭാഗം ഞാൻ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കട്ടെ. രണ്ട് എക്സ്ട്രാ വരുന്ന പീസ് നമ്മൾ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. കട്ട് ചെയ്ത് കളയണ്ട, അഥവാ ഇളകിപ്പോയാലോ, അതുകൊണ്ട് നമുക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു മോഡലിലാണ് ഇപ്പം ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതേപോലെ ഹാൻഡിലും കൂടെ ചെയ്യണം. ഹാൻഡിലും ഞാൻ ഇതുപോലെ ഈ നൂല് വെച്ചിട്ട് ഒന്ന് ചുറ്റി കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ തുടക്കത്തിൽ മാത്രം ഗ്ലൂ സ്റ്റിക്ക് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ നല്ലോണം മുറുക്കി വലിച്ചങ്ങ് കെട്ടിക്കൊടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ അറ്റത്തെത്തിയിട്ടുണ്ട്. നമുക്ക് ഗ്ലൂഗൺ വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് ബാക്കി വരുന്ന പീസ് നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ ഈ വോൾ ഹാങ്ങിങ്ങിൻ്റെ പണി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ത്രെഡെല്ലാം ചുറ്റി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബോട്ടിലിൻ്റെ അടപ്പൊന്ന് തുറന്നു കൊടുക്കാം. അപ്പോൾ അതിനകത്ത് മണ്ണുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാനത് അടച്ചു വെച്ചിട്ട് ചെയ്തിരുന്നത്. അപ്പോൾ ഞാനിത് അഴിച്ചിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചെടി നട്ടു കൊടുക്കണം. ഇവിടെ ബോട്ടിലിൻ്റെ ആ വെള്ള കാണുന്നുണ്ട്. അപ്പോൾ അതൊരു ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട് ഒരു നൂലും കൂടെ നമുക്കൊന്ന് ചുറ്റി കൊടുക്കാം. ഒന്നോ രണ്ടോ ചുറ്റും നമുക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ ഒരു നല്ലൊരു ഫിനിഷിങ് വരും. ആ ബോട്ടിൽ അതിനകത്ത് ഉണ്ട് എന്നുള്ളത് കാണുകയില്ല. അപ്പോൾ അതൊന്ന് ഞാൻ ചെയ്ത് കൊടുക്കട്ടെ. അപ്പോൾ നമ്മൾ വോൾ ഹാങ്ങിങ്ങിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. ത്രെഡൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും വീട്ടിലുണ്ടാക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇനി ആരും നോൺ സ്റ്റിക്കിൻ്റെ പാനൊന്നും കളയേണ്ട ആവശ്യമില്ല. ഇതുപോലെ നല്ല വോൾ ഹാങ്ങിങ് ആയിട്ട് ചെടിയൊക്കെ നടാനൊക്കെ ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ക്രിയേറ്റീവായിട്ടുള്ള ഐഡിയ വരുന്നുണ്ടെങ്കിൽ അതുപോലെ ചെയ്യാവുന്നതാണ്. പിന്നെ ഈ ഒരു ചെടിക്ക് പകരം വേണമെങ്കിൽ നമുക്ക് മണി പ്ലാന്റ് വേണമെങ്കിൽ കൊടുക്കാം. അപ്പം ഇത് ഈസി ആയിട്ട് തന്നെയാണ് ഉണ്ടാക്കാൻ പറ്റുന്നത്. അധികം നേരമൊന്നും വേണ്ട, അത് അധികം സ്റ്റിക്ക് ചെയ്യാനും ബുദ്ധിമുട്ടില്ല. അപ്പോൾ ഇതെല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. Thank you for watching.